സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ദൈവകാരുണ്യത്തിന്റെയും കൃപയുടെയും നിലക്കാത്ത ആധിക്യം നമ്മെ കൈവിടാതെ തേടി വരുന്ന വിചിത്രവും അപ്രഖ്യാപിതവും അപ്രതീക്ഷിതവുമായ വഴികൾ ഇന്നലെ നമ്മൾ കാണുകയായിരുന്നു ആ മുള്ള അവിടെ ഇരുന്ന് കൊള്ളട്ടെ നിനക്ക് എൻ്റെ കൃപ മതി നിന്റെ ബലഹീനതയിൽ പൂർണ്ണമാക്കപ്പെടുന്ന എൻ്റെ ശക്തി നാഥൻ പൗലു ശ്രീഹായോട് പറയുകയായിരുന്നു ഇങ്ങനെ മനപൂർവ്വമല്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രമല്ല മനപൂർവ്വമായ ഹൃദയ കാഠിന്യത്തിൽ പോലും നാം വരുത്തുന്ന വീഴ്ചകളിലും ദൈവം നമ്മെ കരുണയോടെ കാത്തിരിക്കുന്നതിൻ്റെ കരം നീട്ടുന്നതിൻ്റെ ചിത്രമുണ്ട് മാത്രമല്ല കൃപയുടെ അനന്താധിക്യമുള്ള ദൂരം നമ്മെ അനുയാത്ര ചെയ്യുകയും ചെയ്യുന്നു വീണ്ടെടുപ്പുകൾ സാധിക്കുവോളം ഇന്ന് ഹോസിയ രണ്ട് പതിനാറ് മുതൽ തികഞ്ഞ അവിശ്വസ്ത പ്രകടിപ്പിക്കുന്ന ആവർത്തിച്ച് ആവർത്തിച്ച് അവിശ്വസ്ത പ്രകടിപ്പിക്കുന്ന ദൈവജനത്തോട് ദൈവം കാണിക്കുന്ന സ്നേഹത്തിന്റെ ആന്തോളനങ്ങൾ വിവരിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണിത് പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ഒക്കെ തീവ്രമായ ഭാഷയിൽ മാത്രമല്ല ഈ പ്രമേയം പ്രവാചകന്റെ ജീവിത മുദ്രകളിലൂടെയും അവതരിപ്പിക്കപ്പെടുന്നുണ്ട് രക്ഷ എന്നാണ് ഹോസിയ എന്ന പേരിൻ്റെ അർത്ഥം അതിനാൽ തന്നെ യേശു എന്ന നാമത്തിന് അർത്ഥത്തിൽ തുല്യമാണത് മാത്രമല്ല യേശുവിൻ്റെ നസ്രത് ദേശത്തിന് അവനേക്കാളും എട്ട് നൂറ്റാണ്ടു മുൻപ് അതിനടുത്ത പ്രദേശങ്ങളിൽ ജീവിച്ചവനാണ് ഹോസിയ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്ന പ്രവാചകന്മാർ ഇന്നിരുന്ന നമ്മൾ കണ്ടതുപോലെ ഇന്ന് ഹോസിയായിൽ നിന്നുള്ള പാഠകം ദൈവം തൻ്റെ ജനത്തെ അവർക്ക് ദൈവത്തോടുണ്ടായിരുന്ന ആദ്യ പ്രണയത്തിന്റെ തീവ്രത ദ ഫസ്റ്റ് ലവ് വരച്ചിടുകയാണ് കൃപയുടെ ആധിക്യം ഗ്രേസ് അബൌണ്ടിങ് അതിന്റെ സാക്ഷിപത്രമാണ് ഈ പ്രവാചക വജസ്സുകൾ മേലിൽ അന്യദേവന്മാരെ നോക്കി ബാൽ എന്ന ജനം വിളിക്കില്ല ബാ അൽ എന്നാൽ ഫലം അണിയിക്കുന്നവൻ എന്നാണ് അർത്ഥം കർത്താവ് ആരംഭിച്ചവ നമ്മിൽ കർത്താവ് തന്നെ ഫലപൂർത്തി എത്തിക്കുകയാണ് ചെയ്യേണ്ടത് ദൈവത്തിന് പകരക്കാരാകാൻ ആർക്കും പറ്റില്ല ഫിലിപ്പിയർ ഒന്ന് ആറ് അതാണ് കൃപയുടെ നിതാന്ത വിസ്മയം ദൈവം മനുഷ്യനോടൊപ്പം നിരന്തരം സഹയാത്ര ചെയ്യുന്നതിൻ്റെ ചിത്രം ഈ വഴികളിലൊക്കെയും ദൈവത്തോട് സഹകരിക്കുന്ന മനുഷ്യൻ്റെ ചിത്രം അത് അവനെ പൂർണ്ണതകളിലെത്തിക്കുന്നു അതുമാത്രമാണ് അവനെ പൂർണ്ണതകളിലെത്തിക്കാൻ പോകുന്നത് ദൈവമനുഷ്യ സമന്വയം കോഓപ്പറേഷൻ രക്ഷ എന്നത് ക്രിസ്തുവിനോട് നാം ഏറ്റവും അടുത്ത ഇഴയടുപ്പം പാലിക്കുംതോറും നമ്മിൽ വർധമാനമാകുന്ന ഒരു അനുഭവമാണെന്ന് മറക്കരുത് ഇന്ന് മത്തായി ഒമ്പത് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെ രക്തസ്രാവക്കാരിയായ ആ സ്ത്രീ നാഥൻ്റെ വസ്ത്രാഞ്ജലത്തിൽ മുറുകെ പിടിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ ഒരു നൂലിഴയെ മാത്രം പിടിവെള്ളിയാക്കുവാനുള്ള വകുപ്പേ നമുക്കുള്ളൂവെങ്കിൽ അത് ദൈവത്തിൻ്റെ വസ്ത്രാഞ്ചലം തന്നെ ആകണമെന്ന് അവൾ സുഖപ്പെട്ടുവെന്നല്ല അവൾ രക്ഷപ്പെട്ടുവെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോസോ അധികാരിയുടെ മകളെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ ഈ സന്ദർഭത്തിൽ ദൈവം രക്ഷയും ജീവനുമാണ് അവളെ അണിയിച്ചത് മരിച്ചവർ പോലും ദൈവത്തിൻ്റെ അകങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിഹാസകരും അഹങ്കാരികളും അവരുടെ കുഴലൂത്തുകളും പുറം തള്ളപ്പെടുകയാണ് രണ്ട് തിമത്തി ഒന്ന് പത്ത് ഇന്ന് നമ്മെ പോലെ രക്ഷകനായ ക്രിസ്തു തൻ്റെ മരണത്താൽ മരണത്തെ ഇല്ലാതാക്കി ഇന്ന് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിയഞ്ച് രണ്ട് മുതൽ ഒമ്പത് വരെ ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹകാരനെ തന്നെയാണ് വിളംബരം ചെയ്യുന്നത് എമാൻ ദൈവത്തിന്റെ വിശ്വസ്തത ദൈവം കൃപാലുവും കരുണാമയനുമാണ് എന്ന് അവിടുന്ന് മരുഭൂമിയിൽ വെച്ച് നൽകിയ അതികഞ്ഞ വെളിപാട് എപ്പിഫനി ഇന്ന് ഈ സങ്കീർത്തനം ആഘോഷപൂർവ്വം ആവർത്തിക്കുന്നുണ്ട് ഹോസിയ പ്രവാചകന്റെ ഗ്രന്ഥം കൃപയുടെ വിചിത്രമായ വഴികളാണല്ലോ വരച്ചു ചേർത്തത് അതിന്റെ കനിവും കിനാക്കളും കനവുകളും കനങ്ങളും കിതപ്പുകളുമെല്ലാം ഇവിടെ വരച്ചു ചേർക്കപ്പെടുന്നുണ്ട് കേവലം ഒരു വർണ്ണത്തിൽ മാത്രം ചാലിക്കാനൊക്കാത്ത ബഹുമുഖമാണിവിടെ ആംബിബാലൻസ് കയറ്റിറക്കങ്ങൾ ഉൾപിരിവുകൾ അതിലൂടെ ദൈവം നമ്മുടെ രക്ഷയെ ഉറപ്പിക്കുകയാണ് ഈ ജനത്തിന്റെ ഒപ്പം നടന്നു നടന്ന് കുഴഞ്ഞ് അവരുടെ ഹൃദയ കാഠിന്യത്തിൽ തട്ടി തകർന്നു മോശ പണ്ട് ചോദിച്ചില്ലേ സംഖ്യാപുസ്തകം പതിനൊന്ന് പന്ത്രണ്ട് ഞാനെന്താണ് ഇവരെ മുലയൂട്ടുന്ന അമ്മയാണോ എന്ന് ഒമാൻ ദൈവം പക്ഷേ അങ്ങനെ ചോദിച്ചില്ല തന്റെ ജനത്തോടൊപ്പം നടന്നു കുഴയുന്ന അവസ്ഥകളിലും അവർ തന്നെ വിട്ടുപോകുമ്പോഴൊന്നും ദൈവം ഇങ്ങനെ ചോദിച്ചിട്ടില്ല പകരം അവരുടെ പിറകെ കിതച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ കിതപ്പുകൾ കൊണ്ട് ദൈവം ഓടുകയാണ് ഒമാൻ എന്ന വാക്ക് പണ്ട് പണ്ട് നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതോർത്താൽ എമാൻ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ തന്നെ ഒരു വകഭേദമാണ് തൊട്ടു മുൻപേ കണ്ട ആ എമാൻ ഒരു വിദഗ്ധനായൊരു എന്നും അതിനർത്ഥമുണ്ട് ഇതിനെ നാം കണ്ടതുപോലെ തച്ചൻ തെക്തോൺ വിയർപ്പ് നമ്മെ കെട്ടിപ്പൊക്കിയവൻ ചോരയൊഴുക്കി നമ്മെ വളർത്തിയവൻ അമ്മിഞ്ഞെ ഈറ്റിച്ച ദൈവം നിയമം ഒരു വളർത്തമ്മ മാത്രമാണെന്ന് ഗലാത്തിയരോട് ശ്രീഹ പറയുന്നുണ്ട് യഥാർത്ഥ അമ്മയായ സ്നേഹത്തിനായി വഴിയൊരുക്കുവോണം നിയമത്തിന്റെ കാർക്കശ്യങ്ങൾ മരണത്തിൽ കലാശിക്കാമെന്നിരിക്കെ ആ നിയമങ്ങളെ അസാധുവാക്കാതെ തന്നെ ദൈവം വെച്ച് നീട്ടുന്ന അധിക വഴികൾ ദൈവം വെച്ച് നീട്ടുന്ന ആ വീണ്ടെടുപ്പ് അതാണ് കൃപയുടെ ബലതന്ത്രം അതാണ് സ്നേഹത്തിന്റെ മഹാരഹസ്യം